നമസ്കാരം ബി ജെ പി ഒരു മുസ്ലിം വിരുദ്ധ പാർട്ടിയാണ് എന്ന മറ്റു കക്ഷികളുടെ പ്രചരണത്തിന് ദശാബ്ദങ്ങളുടെ പഴക്കമുണ്ട് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ സ്വാതന്ത്ര്യാനന്തരം പ്രത്യേകിച്ചും ഇവിടെ ഹിന്ദു മുസ്ലിം സംഘർഷങ്ങളുണ്ടായപ്പോൾ പലപ്പോഴും മുസ്ലിം മതവാദികളുടെ ചെയ്തികളെ ശക്തമായി രാഷ്ട്രീയ സ്വയം സംഘം വിമർശിച്ചിരുന്നു അതിൻ്റെ പേരിൽ ആർ മുസ്ലിം വിരുദ്ധ സംഘടനയാണ് മുസ്ലീങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന സംഘടനയാണ് എന്ന രീതിയിൽ അന്ന് തന്നെ വലിയ പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു തുടർന്ന് ആർ എസ് എസ് നിന്ന് രൂപം കൊണ്ട ജനസംഘമായാലും ബി ജെ പി ആയാലും അത്തരം ആരോപണങ്ങളിൽ നിന്ന് അവർക്ക് മാറാനായില്ല പലപ്പോഴും അത് രാഷ്ട്രീയ ആരോപണങ്ങളാണ് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരത്തിലെത്തിയതിനു ശേഷം രാഷ്ട്രീയമായ ആരോപണങ്ങളാലാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ കാരണങ്ങളാലാണ് ഇത്തരം ആരോപണങ്ങൾ സമൂഹത്തിൽ ശക്തമാകുന്നത് ബാബറി കെട്ടിടത്തിൻ്റെ തകർച്ചയോടുകൂടി തീർച്ചയായിട്ടും മുസ്ലിങ്ങൾ വെറുക്കപ്പെടേണ്ട അല്ലെങ്കിൽ മുസ്ലിങ്ങൾ മാറി നിൽക്കേണ്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ബി ജെ പി എന്ന രീതിയിൽ വലിയ പ്രചരണങ്ങൾ ഉണ്ടായി പക്ഷേ ബി ജെ പിയുടെ വികസന രാഷ്ട്രീയത്തിന് പ്രത്യേകിച്ചും രണ്ടായിരത്തി പതിനാലിന് ശേഷം വലിയ സ്വീകാര്യത സമൂഹത്തിൽ ലഭിച്ചു തുടങ്ങിയപ്പോൾ മുസ്ലിം സമുദായാംഗങ്ങൾക്കിടയിലും അംഗങ്ങൾക്കിടയിലും ബി ജെ പിയോട് അടുത്തു വരുന്ന ഒരു വിഭാഗമുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലെ പുതുമുഖ മന്ത്രിമാരിൽ ഒരാളായ ഡാനിഷ് അൻസാരി പറഞ്ഞതും അതുതന്നെയാണ് ഉത്തർപ്രദേശിൽ മുപ്പത്തിയൊന്ന് പുതുമുഖ മന്ത്രിമാരാണ് മന്ത്രിസഭയിൽ കഴിഞ്ഞ ദിവസം ഉൾപ്പെട്ടത് അതിൽ മുസ്ലിം പ്രതിനിധിയായ ഡാനിഷ് അൻസാരി തന്നെ പറയുന്നത് മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിലും അതുപോലെ തന്നെ നരേന്ദ്രമോദിയിലും വിശ്വാസം വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് പണ്ടേ പോലെ രാഷ്ട്രീയ പ്രചരണങ്ങളൊന്നും യേശുന്നില്ല എസ് പി ആയിക്കോട്ടെ ബി എസ് പി ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തി കൂടെ നിർത്തുന്നതിൽ ബി ജെ പി അവരേതാ നശിപ്പിക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള ഒരു ഭയപ്പാട് സമൂഹത്തിൽ സൃഷ്ടിച്ച് രാഷ്ട്രീയ ലാഭം നേടാൻ അവിടെ ഒരു വോട്ട് ബാങ്ക് സൃഷ്ടിക്കാൻ പലപ്പോഴും ബി ജെ ബി എസ് പി എസ് പി കോൺഗ്രസ് കക്ഷികൾ ഉത്തർപ്രദേശിൽ ശ്രമിച്ചിരുന്നു പക്ഷേ അതിനെയെല്ലാം മറികടന്നുകൊണ്ടുള്ള ഒരു സദ്ഭരണം അഞ്ച് വർഷത്തെ ഈ സംസ്ഥാനത്തിൻ്റെ വികസനം ഇതിലെല്ലാം മുസ്ലിം സമുദായ അംഗങ്ങളും ഇന്ന് ബോധവാന്മാരാണ് എന്നതാണ് സത്യം അതാണ് ഈ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലും അഞ്ച് നിയമസഭാ സംസ്ഥാനങ്ങളിലേക്ക് നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുന്നത് അതുതന്നെയാണ് കാരണം ഉത്തർപ്രദേശിലെല്ലാം ഏതാണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് തന്നെ പത്തൊൻപത് പോയിൻറ്റ് മൂന്ന് ശതമാനം മുസ്ലിം ജനസംഖ്യയുണ്ട് ഉത്തരാഖണ്ഡിൽ പതിമൂന്ന് പോയിന്റ് ഒൻപത് അഞ്ച് ശതമാനം മുസ്ലിം ജനസംഖ്യയുണ്ട് ഗോവയിൽ എട്ട് പോയിൻറ്റ് മൂന്ന് മണിപ്പൂരിൽ എട്ട് പോയിൻറ്റ് നാല് എന്നിങ്ങനെയാണ് മുസ്ലിം ജനസംഖ്യ വരുന്നത് തരക്കേടില്ലാത്ത മുസ്ലിം ജനസംഖ്യ ഉള്ള ഒരു സംസ്ഥാനങ്ങളിൽ നിന്നാണ് പല മുസ്ലിം ഭൂരിപക്ഷം മേഖലകളിൽ നിന്ന് പോലും ബി ജെ പി എം എൽ എ മാർ കഴിഞ്ഞ അഞ്ച് നിയമസഭാ സംസ്ഥാനങ്ങളിലേക്ക് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിജയിച്ചു വന്നിരുന്നു ഇതിൽ ഏറ്റവും കുറവ് മുസ്ലിം ജനസംഖ്യ ഉള്ളത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടന്ന അഞ്ച് സംസ്ഥാനങ്ങളിൽ ഏറ്റവും കുറവ് മുസ്ലിം ജനസംഖ്യ ഉള്ളത് പഞ്ചാബിൽ മാത്രമാണ് ഒന്നേ പോയിൻറ്റ് ഒൻപത് മൂന്ന് ശതമാനം മുസ്ലിം ജനസംഖ്യ യാണ് പഞ്ചാബിലുള്ളത് പക്ഷേ മറ്റ് നാല് സംസ്ഥാനങ്ങളിലും വളരെ നിർണായകമായ മുസ്ലിം വോട്ട് ബാങ്കായി മുസ്ലിം ജനതയുണ്ട് മുസ്ലിം ജനവിഭാഗങ്ങളുണ്ട് പല മേഖലകളിലും ഇവർ മുസ്ലിം ഭൂരിപക്ഷ മേഖലകളുണ്ട് ഇവിടെയെല്ലാം ബി ജെ പി അനായാസം വിജയിച്ചു വന്നു ഇത് ബി ജെ പിയോടുള്ള മുസ്ലിം സമുദായത്തിൻ്റെ അവഗണന മാറുന്നു മുസ്ലിം സമുദായം യാഥാർത്ഥ്യം മനസ്സിലാക്കി ബി ജെ പിയിലേക്ക് വരുന്നു എന്നതിൻ്റെ തെളിവാണ് എന്നാണ് ഡാനിഷ് അൻസാരി പറയുന്നത് അതേസമയം ബി ജെ പിയിലേക്ക് അടുത്തു വരുന്ന മുസ്ലീങ്ങളെ തടയിടാനും അവരെ ഭീഷണിപ്പെടുത്താനുമായി ഒരു സംഘം മതവാദികൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലെ കുഷിനഗറിലുണ്ടായ ദുരന്തം വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവമായിരുന്നു ബി ജെ പിയോടൊപ്പം നിൽക്കുകയും ബി ജെ പിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഏർപ്പെടുകയും അതുപോലെ തന്നെ ബി ജെ പിയുടെ വിജയാഘോഷങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്ത ബാബർ എന്ന മുസ്ലിം യുവാവിനെ സ്വന്തം സമുദായത്തിലെ തന്നെ മതവാദികൾ ആക്രമിച്ച് മർദ്ദിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു അദ്ദേഹത്തെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രചരണ സമയത്തു തന്നെ ഈ യുവാവിന് എതിരെ സ്വന്തം സമുദായത്തിലെ മിതവാദികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നതായാണ് കുടുംബം പറയുന്നത് വിജയാഘോഷത്തിൽ പങ്കെടുത്തു മടങ്ങുവായിരുന്ന ഈ യുവാവിനെ ക്രൂരമായി മർദ്ദിക്കുകയും എട്ട് ദിവസം ഏതാണ്ട് എട്ട് ഒൻപത് ദിവസം ജീവന് വേണ്ടി അദ്ദേഹം ആശുപത്രിയിൽ പോരാടി അതിനുശേഷം അദ്ദേഹം മരണമടഞ്ഞ ഒരു ദൗർഭാഗ്യകരമായ സംഭവം യു പിയിലുണ്ടായി ഇത്തരത്തിൽ ബി ജെ പിയിലേക്ക് വരുന്ന മുസ്ലിം വിഭാഗങ്ങളെ ഭീഷണിപ്പെടുത്താനുള്ള മതവാദികളുടെ ശ്രമം അത് വൻതോതിൽ മുസ്ലിങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിലേക്കും വികസന രാഷ്ട്രീയത്തിലേക്കും കടന്നു വരുന്നു എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള മിതവാദികളുടെ അങ്കലപ്പായിട്ടാണ് പലരും വിലയിരുത്തുന്നത് വെബ് ഡെസ്ക് തത്തുമയ്യ ന്യൂസ്